അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഇങ്ങനെ ചതച്ചിട്ടാണ് കേട്ടോ ഇടുന്നത്. ഇതിൽ മീൻ ഇവിടെ മസാല ആക്കി വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്, അപ്പോൾ പുളി നമ്മൾ നേരത്തെ ഇട്ട് പുളി അതിൽ നിന്ന് എടുത്ത് കളയുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിൽ തന്നെ വെച്ചാൽ നല്ല പുളി ഉറങ്ങും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മളെ മുനീർ വാര്യ സ്പെഷ്യൽ ഫിഷ് കറി ഉണ്ട്. നല്ല അടിപൊളി ഫിഷ് കറിയാണ് ഫ്രണ്ട്സ്. അപ്പോൾ നല്ല കോഴിക്കോട് സ്റ്റൈലല്ലേ ഉണ്ടാക്കുന്നത്? കോഴിക്കോട് സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത്. ഇതിലിപ്പോൾ ആദ്യം എന്തെല്ലാം ഇട്ടത്? വെളിച്ചെണ്ണ വെച്ച് അത് ചൂടാൻ ശേഷം ഉലുവ ഇട്ട് പിന്നെ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത്. ഓക്കെ, നമ്മൾ ഓംലെറ്റിന് ഇട്ടിരുന്ന പോലെ അതെ, ചെറുതായിട്ട് കട്ട് ചെയ്ത വേഗം വാട്ടിട്ടു. ഓക്കെ ഓക്കെ, പിന്നെ പച്ചമുളക് ഇട്ട്. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഇങ്ങനെ ചതച്ചിട്ടാണ് കേട്ടോ ഇടുന്നത്. ഇതിൽ കണ്ടില്ലേ നല്ല ഇഞ്ചി വെളുത്തുള്ളി വാർന്നുണ്ടായില്ല? ഏകദേശം എത്ര വെളുത്തുള്ളി? മൂന്നല്ലി വെളുത്തുള്ളി. ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചിയും. അപ്പൊ ഉള്ളി വാടി വന്നതിന് ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അതിലിടാം. ഓക്കെ, ഉള്ളിൻ്റെ കൂടെ ഉണ്ട്. എന്നിട്ട് അതൊന്ന് വഴറ്റുക, അതിൻ്റെ സ്മെല്ല് പോകുന്നേരെ, പച്ച മണം പോകുന്നേരെ. ഓക്കെ, അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇടേണ്ടത് നമ്മൾ തക്കാളിയാണ്. തക്കാളി അപ്പോൾ ചെറിയ ചെറിയ പീസാക്കി സ്ലൈസ് ചെയ്തിട്ട് നമ്മളെ ഇഞ്ചി വെളുത്തുള്ളിയിലൊന്ന് കളർ മാറിയതിന് ശേഷം എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ തക്കാളി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ തക്കാളി ഇടേണ്ടത് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയിലും ശരിക്കൊന്ന് വാടിയതിന് ശേഷമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് തക്കാളി ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് മൂടി വെക്കുക കുറച്ച് നേരം. തക്കാളി ഒന്ന് വെന്ത് വരുന്ന നേരം. അപ്പോൾ ഇവിടെ കുടംപുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ അതിൻ്റെ ആ ഇതൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് അതിൻ്റെ എസെൻസ്. മീന് കുറച്ച് മുന്നേ മസാല ഇട്ട് വെച്ചാൽ കുറച്ച് കൂടി ടേസ്റ്റ് വരും. മീനല്ലേ? അപ്പോൾ നമ്മൾ ഫിഷ് ഇതാണ് ഫ്രണ്ട്സ്, ബറാക്കുട. അപ്പോൾ നമ്മളിവിടെ ബറാക്കുട എന്നാ പറയല്. അപ്പം നാട്ടിൽ ഇതിൻ്റെ പേരെന്താന്ന് ശരിക്കും? ബറാക്കുട. അപ്പോൾ നാട്ടിൽ ഇതിൻ്റെ പേരെന്താന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ മീന് നേരത്തെ നമ്മൾ മസാല ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ തക്കാളി ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി എന്തിട്ടുണ്ട് ഇതിൽ? മസാലകളല്ലേ. അപ്പോൾ നമ്മൾ മെസ്സ് ഉണ്ടാക്കൽ എങ്ങനെ വെച്ചാൽ ഓരോ ദിവസം ഓരോരോ ആൾക്കാരാണ്. അപ്പോൾ ഇന്ന് മുനീർ വാര്യ ദിവസമാണ്, കണ്ടില്ലേ ഇവിടെ വലിയൊരു ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇന്നലെ ആരുണ്ടായിന്? ആ ഇന്നലെ അബ്ദുൾ ബാസിത്ത്. ആ ബാസിത്തിൻ്റെ ഭയങ്കര വെറൈറ്റി കറിയൊക്കെ ഉണ്ട് ഇന്നലെ അല്ലേ? ഒന്നും പറയാനില്ല. അപ്പോൾ ഇന്ന് മുനീർ വാര്യ ദിവസമാണ്. അപ്പോൾ എൻ്റെ ദിവസം ഇവിടെ, ഞാനിവിടെ. അപ്പം ഞാൻ തേഴ്സ്ഡേ, വ്യാഴാഴ്ചയാണ് എൻ്റെ ദിവസം. കുറച്ച് മതി. ആ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തത് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ മുളക് പൊടി. അപ്പോൾ ഒരു സ്പൂൺ മുളക് പൊടി കാശ്മീരി ആണ്, പച്ചമുളക് ഇട്ടുകൊണ്ട് കുറച്ച് കാശ്മീരി ഇടുന്നത്. ഓക്കെ ഓക്കെ. കുറച്ചൊരു അര ടീസ്പൂണ് മല്ലി. മല്ലി അല്ലേ? ആ ഒരു അളവൊന്നുമില്ല, അങ്ങനെ കിട്ടല. ഓക്കെ ഓക്കെ. കുറച്ച് മല്ലിപ്പൊടി. അപ്പം അതൊന്ന് കടുക് വറയാക്കാം ചെറിയ തീയിൽ. ഒന്ന് മുളകിൻ്റെ പച്ചമണം മാറുന്നേരം. ഓക്കെ. അപ്പോൾ മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. അതെ. ഓക്കെ. അപ്പം അതിൻ്റെ ആ പച്ചമണം മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അതെ, അത് ഒന്ന് മൂടി വെക്കാം. ഓക്കെ, 5 മിനിറ്റ്. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തത് നമ്മൾ പുളി, പുളിവെള്ളം. അതായത് നല്ല കുടംപുളി അല്ലേ? നല്ല കുടംപുളി ഇട്ട വെള്ളം ഒഴിക്കുന്നു. പുളി വേണേൽ പുളി ഇടാം, പുളി അധികം വേണ്ടവർക്ക് പുളീൻ്റെ വെള്ളം മാത്രം ഒഴിച്ച് വേണമെങ്കിൽ ഒന്ന് രണ്ടോ ഇടാം. ഓക്കെ ഓക്കെ. ഇട്ടിട്ട് വേണേൽ എടുത്ത് കളയാം. ആ പുളി അധികം ഉണ്ടല്ലേ? നമ്മൾ
മസാല ഇടുമ്പോൾ ഇട്ടക്ക്, പിന്നെ വേണേൽ കുറച്ച് ഇട്ടാൽ മതി. ആ ആ, അപ്പോൾ ഉപ്പ് അതിൽ ഇട്ടതാണ് സംഭവം, ഈ ഉള്ളി വേവിക്കുമ്പോൾ അല്ലേ. പിന്നെ മുളക്, മീനെ മുളകിലിട്ടോ, അപ്പോൾ അതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഫ്രണ്ട്സ്. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പില ഇട്ടു. അടുത്തത് നമ്മള് അടുത്തത് മസാല ഇറക്കി വെച്ച മീൻ ഇതിലേക്ക് ഇടുന്ന, നേരത്തെ മസാല ഇറക്കി വെച്ചതാ, അപ്പൊ നല്ല രീതിയിൽ മസാല പിടിച്ചിട്ടുണ്ടാവും. അപ്പോ അപ്പോ അടുത്തത് തിളപ്പിച്ച കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് അല്ലേ. ആ, അപ്പൊ ഇതേ ചെറിയൊരു കറിയാ, നമ്മള് രണ്ടു മൂന്നാക്ക് വേണ്ടി ആക്കുന്നതാണ്. അപ്പൊ അതില് വെള്ളം ഒഴിച്ച് എന്നിട്ടൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്യാം. വലിയ പാത്രം കാണുന്നുണ്ടോ അറിയില്ല, വലിയ പാത്രത്തിൽ ചെറിയ കറി. ഇത് നല്ല പാത്രമാണ്. എങ്ങനെ പുളിയല്ലേ, പുളി ആവശ്യത്തിനായി. അപ്പോൾ പുളി നമ്മൾ നേരത്തെ ഇട്ട് പുളി അതിൽ നിന്ന് എടുത്ത് കളയുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിൽ തന്നെ വെച്ചാൽ നല്ല പുളി ഉറങ്ങും, അപ്പോൾ നമുക്ക് അത്രയൊന്നും ആവശ്യമില്ല. അപ്പോൾ അത്യാവശ്യ പുളിയായി, അടിപൊളി സൂപ്പർ. ഓക്കെ, അപ്പോൾ നമ്മളെ മുനീർ വായിലെ ബറാക്കുട ഫിഷ് കറി റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ചോറിൻ്റെ കൂടെ അല്ലേ. ആ, ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും നല്ലത്. പിന്നെ പൊറോട്ടയ്ക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഒന്നും പറയാനില്ല. യാ പൊറോട്ട ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളെ മുനീർ വായിലെ നല്ല അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ ചോറിനെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്ന് മുനീർ വായിലെ ദിവസമായതുകൊണ്ട് എന്താണ്, ഓരോ ദിവസവും ഒരാളായതുകൊണ്ട് നല്ല വെറൈറ്റി കറികളും ഭക്ഷണമൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും ഇവിടുന്ന്. അപ്പോൾ ഓരോ ദിവസവും ഒരാളാണ് ഉണ്ടാക്കൽ. അപ്പോൾ ബറാക്കുട പറഞ്ഞതുപോലെ തന്നെ ബറാക്കുട എന്നാ ഇവിടെ പറയല്, നിങ്ങൾക്ക് അറിയുന്ന പേര് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നാട്ടിൽ എന്താണ് ഇതിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോക്കുറിച്ച് എന്താ അഭിപ്രായം ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണും വരെ. ബൈ ബൈ.